ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, യോഗ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് യോഗയിലൂടെ എങ്ങനെ നമുക്ക് ആസ്മയ്ക്ക് ആശ്വാസം കിട്ടും എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു യോഗ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ ചെയ്യുന്നത്. അപ്പൊ ആസ്മ ഇന്ന് ഒരു ജീവിത ശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. പല പല കാരണങ്ങളുണ്ട്. ജനിതകമാകാം, പൊടി കൊണ്ടാകാം, സ്ട്രെസ് കൊണ്ടാവാം, ഭക്ഷണത്തിലൂടെയുള്ള അലർജി കൊണ്ടാവാം. അങ്ങനെ പല പല കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. തികച്ചും ആസ്മയ്ക്ക് ശമനം കിട്ടുവാൻ ഡോക്ടറെ കാണണം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ യോഗയും കൂടി നമ്മളൊന്ന് ദിനചര്യയിൽ പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ്മയ്ക്ക് വളരെയധികം ആശ്വാസവും ശമനവും മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോഗയിലെ ശ്വസനക്രിയയാണ്. ശ്വസനക്രിയ ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെ ശക്തിപ്പെടുത്തുന്നു. ഇനി ശ്വാസകോശവും വാരിയെല്ലുകളും വിടർത്തിക്കൊണ്ടുള്ള ശ്വസനക്രിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ആസ്മ അനുഭവിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ള, നിങ്ങളുടെ സൗകര്യത്തിനുള്ള സമയം തിരഞ്ഞെടുത്തോളൂ. വയറ് നിറഞ്ഞിരിക്കാൻ പാടില്ല. കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥത, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കാനില്ല. നിങ്ങൾക്കൊരു 10 മണിക്ക് ശേഷം ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. ഇന്ന് ശ്വസനക്രിയ പറയുന്നത് നിന്നുകൊണ്ടുള്ളതായിരുന്നു. നേരെ നിവർന്ന് നിൽക്കുക, ശ്വാസമെടുത്ത് ദീർഘമായി ശ്വാസമെടുത്ത് ദീർഘമായി തന്നെ പുറത്തോട്ട് പോട്ടെ. ഉള്ളിലെ എല്ലാ ശ്വാസവും പുറത്തോട്ട് പോട്ടെ. ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഇനി നെഞ്ചു വിടർത്തിയുള്ളത് കൈകൾ ഇങ്ങനെ കൂപ്പിക്കൊണ്ടുവന്ന് വർത്തി പോകാവുന്നിടത്തോളം നെഞ്ചു വിരിച്ച് ശ്വാസകോശം വികസിക്കുന്നു. വീണ്ടും കൈകൾ താഴെ കൊണ്ടുവരിക. ഇനി ഒരു 5 സ്റ്റെപ്പ് ഉള്ളൊരു ശ്വസനക്രിയയാണ്. ശ്വസിക്കുമ്പോൾ നമ്മൾ കൈ കൂപ്പുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈ മലർത്തി പിടിക്കുന്നു, ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ മനസ്സ് ശ്വാസകോശം ശക്തിപ്പെടുത്തുന്നതിൽ വ്യാപൃതമായിരിക്കണം. അത് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കമഴ്ത്തിക്കൊണ്ടുവരുന്നു, ശ്വാസം എടുത്തുകൊണ്ട് തൊഴുതു വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഒരെണ്ണം. പിന്നെ അടുത്തൊരു ശ്വസനക്രിയ, കൈകൾ ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഒരു 180 ഡിഗ്രിയിൽ തിരിയുക. ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചെത്തുക. ഇനി മറുപുറത്ത് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചെത്തി. അപ്പൊ ഇപ്പം നമ്മൾ 4 ശ്വസനക്രിയകളാണ് പറഞ്ഞത്. ആദ്യം നേരെ നിവർന്ന് നിന്നിട്ട് പിന്നെ നെഞ്ചു വിടർത്തിയിട്ടുള്ളത്, പിന്നെ നമ്മളുടെ 6 സ്റ്റെപ്സ്, 3 ശ്വസനവും 3 നിശ്വാസവുമായിട്ടുള്ളത്, പിന്നെ ഇപ്പൊ ചെയ്ത ഈ 180 ഡിഗ്രി. അപ്പൊ ഈ 4 ശ്വസനക്രിയകൾ പല പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ 3, 5, 7 പ്രാവശ്യം വീതം ചെയ്താൽ നെഞ്ച് വിടർത്തുന്നതിനാൽ ശ്വാസകോശം ശക്തിപ്പെടുകയും വാരിയെല്ലുകൾക്ക് അയവ് കിട്ടുകയും ബലപ്പെടുകയും ആസ്മയ്ക്ക് ശമനം കിട്ടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനെ ഇഷ്ടപ്പെടൂ, നിങ്ങളുടെ കമൻ്റ് ഇടൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.